السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر. സദഖല്ലാഹു മൗലാനല്ലലീം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മങ്കൂസ് മൗലിദ് മഹത്വമറിയാം എന്ന ശീർഷകത്തിൽ ഒരൽപ്പം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് എന്നതിൻ്റെ അർത്ഥം പ്രകീർത്തിക്കപ്പെടേണ്ടവൻ എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടത് തന്നെ അവിടുത്തെ മൗലീദുകൾ പാരായണം ചെയ്യണമെന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകീർത്തിക്കപ്പെട്ടതുപോലെ ലോകത്താരാണ് പ്രകീർത്തിക്കപ്പെടുന്നത്? ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും ഇടതടവില്ലാതെ ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ് നാം ബാങ്കിലൂടെ. അത് ഒരു സെക്കൻഡ് വ്യത്യാസമില്ലാതെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ പേര് തന്നെ അതാണ് തെളിയിക്കുന്നത്. ഇനി മൗലീദ് എന്നതിൻ്റെ ഭാഷാർത്ഥം ജനന സമയം, ജനിച്ച സ്ഥലം എന്നൊക്കെയാണെങ്കിലും ഇയാനത്തിൻ്റെ മൂന്നാം പാള്യം 363 പേജിൽ പറയുന്നു, ജനങ്ങൾ സമ്മേളിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതുക, അംബിയാഇൻ്റെയോ ഔലിയാഇൻ്റെയോ ജനനവുമായി ബന്ധപ്പെട്ട് വന്ന ചരിത്രങ്ങൾ പറയുക, അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ പറയുക, അവരെ പുകഴ്ത്തുക, ശേഷം ദരിദ്രർക്ക് ഭക്ഷണം നൽകുക എന്നതാണ് മൗലീദിൻ്റെ സാങ്കേതികാർത്ഥം. അതുതന്നെയാണ് ഇന്നത്തെ മൗലീദുകളിൽ നാം ചെയ്യുന്നതും. പല സൂഫി വര്യരും മൗലീദിനെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് നമുക്കറിയാം. മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുല്ലാഹി അലൈഹി പക്ഷപാതം പിടിപെട്ടപ്പോൾ ഖസീദത്തുൽ ബുർദ രചിച്ചു. അതിന് പേരിട്ടത് തന്നെ ബുർദ, അതായത് ബുർദ, രോഗശമനം എന്നാണ്. അത് ഇന്നും രോഗികൾക്ക് നാം മന്ത്രിക്കാറുണ്ട്. എന്നാൽ മങ്കൂസ് മൗലീദിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. AD 15-16 നൂറ്റാണ്ടുകളിൽ മലബാറിൽ ജീവിച്ചിരുന്ന സൂഫി വര്യനും പ്രഗത്ഭ പണ്ഡിതനുമായ സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സൈനുദ്ദീൻ ഇബ്ൻ അലി ഇബ്ൻ അഹമ്മദ് അൽ മൈബരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരാണ് മങ്കൂസ് മൗലീദ് രചിച്ചത്. മങ്കൂസ് എന്നാൽ ചുരുക്കിയത്, സംക്ഷിപ്തം, സംഗ്രഹം എന്നെല്ലാമാണ് അർത്ഥം. അതിൻ്റെ അന്ന് നിലവിലുള്ള മൗലീദുകളേക്കാൾ ചുരുക്കി ചെറുതായി രചിച്ചതാണ് ഈ മൗലീദ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വലിയ സുബ്ഹാന മൗലീദിൻ്റെ സംഗ്രഹമാണ് ഇത് എന്നും അഭിപ്രായങ്ങളുണ്ട്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പൊന്നാനിയിലും പരിസരത്തും പടർന്നു പിടിച്ച സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി മഖ്ദൂം കബീർ ഇത് രചിക്കുകയും പ്രദേശവാസികളോട് സ്ഥിരമായി അവ പാരായണം ചെയ്ത് ശമനത്തിനായി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. മങ്കൂസ് മൗലീദിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥനകൾ വബായിൽ നിന്നും രക്ഷ തേടിയുള്ളവയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വ്യാധിയും പ്ലേഗ്, കോളറ പോലെയുള്ള രോഗങ്ങളാണ്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ച് ബുഖാരി ക്ലാസ് എടുക്കുമ്പോൾ ബഹുവന്യരായ ഗുരു സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത് ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. ഇന്ന് പള്ളികളിൽ നിലനിൽക്കുന്ന റാത്തീബുകളും
മൗലിദുകളുമൊക്കെ അന്ന് രോഗം പടർന്നു പിടിച്ച കാലങ്ങളിൽ മഹാന്മാരായ മഖ്ദൂമുമാരും സൂഫി വര്യരും നിലനിർത്തിയതാണ്. അന്ന് ദിവസവും ഒരേ ഖബറിൽ 10ഉം 15ഉം മയ്യിത്തുകൾ വെച്ച ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൂർവികർ രക്ഷാകവചമായി കണ്ടിരുന്ന ആത്മീയ ചികിത്സകളായിരുന്നു ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതൊക്കെ വിധത്തിൽ പുകഴ്ത്തിയാലും, അത് മൗഖൂസ് മൗലീദ് എന്ന പേരിലാണെങ്കിലും അല്ലെങ്കിലും ഏതൊക്കെ പേരിൽ പുകഴ്ത്തിയാലും അതൊന്നും മതിയാകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഒരുപാട് ഇബാദത്തുകൾ കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ അല്ലാഹു പറഞ്ഞില്ല ഞാൻ നിസ്കരിക്കുന്നു നിങ്ങളും നിസ്കരിക്കുക എന്ന്. എന്നാൽ അല്ലാഹുവിനെ കൂടെ പറഞ്ഞത് ഒരേ ഒരു കാര്യത്തിലാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞാനും മലക്കുകളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സലാത്ത് ചെല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുക എന്ന കൽപ്പന. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ആ മദ്ഹുകൾ പറയുക, പ്രകീർത്തിക്കുക, സലാത്ത് ചെല്ലുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം മഹത്വമുള്ളതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ SKSSF ഇബാദ് സംസ്ഥാന കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അല്പം ദിക്റുകളും മങ്കൂസ് മൗലീദും പതിവാക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തത്. ഇന്നത്തെ കൊറോണ പോലെയുള്ള മഹാമാരിയിൽ നിന്നും രക്ഷപ്പെടാൻ ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് പുറമെ ഇത്തരം ആത്മീയ വഴികൾ നമുക്ക് ഉപകാരപ്പെടും. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.